ആഘോഷങ്ങൾ ഏതുമാകട്ടെ, പുതിയ ട്രെൻഡുകൾ അനുസരിച്ച് മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ എടുക്കാൻ ഒരു കയ്യകലെ. ധീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉള്ളപ്പോൾ എന്തിന് ദൂരെ പോകണം? നമ്മളെ അറിയുന്ന, നാടിനെ അറിയുന്ന മംഗലത്തിന്റെ സ്വന്തം ചൊല്ലൽ ധീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മംഗലം, എടപ്പാൾ. കോൺടാക്ട് 9946007916. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. വായനാ ദിനം, വായനാനുഭവങ്ങൾ പങ്കുവച്ച് വിദ്യാർത്ഥികൾ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ഓർമ്മയിൽ ആചരിക്കപ്പെടുന്ന വായനാ ദിനത്തിൽ വായനാനുഭവങ്ങൾ കൂട്ടുകാർക്ക് പങ്കുവച്ച് വിദ്യാർത്ഥികൾ. പറവണ്ണ സെലഫി ഇ എം എസ് സ്കൂളിലെ വിദ്യാരംഗം ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവച്ചത്. സ്കൂൾ ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങളിൽ വായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള വിവരമാണ് കൂട്ടുകാരുമായി പങ്കുവച്ചത്. നമസ്കാരം, ഞാൻ മിൻഹ. ജൂൺ 19 വായനാ ദിനത്തിന്റെ ഭാഗമായി ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ മുൻ രാഷ്ട്രപതിയും മിസൈൽ മാനുമായ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയായ മിസൈൽ ടെക്നോളജി വിദഗ്ധനായ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയാണ് ഇത്. പ്രതിരോധ ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ. കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് മനസ്സിലായി. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ കൊണ്ടുപോയി പുസ്തകം പരിചയപ്പെടുത്താൻ. പുസ്തകത്തിന്റെ പേര് ഒരച്ഛൻ മകൾക്ക്. 10 വയസ്സ് മാത്രം പ്രായമുള്ള മകൾക്ക് ജയിലിൽ. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാത്തിമ റഷൻ. ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഓർമ്മയിൽ ഒരു മഞ്ഞുകാലം, ബെൽജിയം, നെതർലാൻഡ്. നമസ്കാരം, ഞാൻ ഷെഫ്രീന. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ഞാൻ വായിച്ചറിഞ്ഞ പുസ്തകത്തെ പരിചയപ്പെടുത്തി തരാനാണ്. വിശ്വസാഹിത്യ കഥകൾ എന്നതാണ് പുസ്തകത്തിൻ്റെ നാമം. ലോക കഥാസാഹിത്യത്തിലെ കുലപതികളായ 10 കഥാകാരന്മാരുടെ പ്രഖ്യാത രചനകളാണ് ഈ പുസ്തകത്തിൽ. വായനാ വാരത്തിന്റെ ഭാഗമായി, ക്ലാസ് തല ലൈബ്രറി ശാക്തീകരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ ശേഖരിക്കുകയുണ്ടായി. സാഹിത്യ ക്വിസ്, എഴുത്തുകാരുമായുള്ള അഭിമുഖം, വായനാ മത്സരം തുടങ്ങിയ പരിപാടികൾ വിദ്യാലയത്തിൽ നടക്കും. വിദ്യാരംഗം കൺവീനർ സലീന, ഹുസ്ന ഒയെ, ഫാത്തിമ സെയ്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോക മലയാള വായനാ ദിനം മംഗലത്ത് ആഘോഷിച്ചു. ലോക മലയാള ദിനത്തോടനുബന്ധിച്ച് മംഗലം ഗ്രാമപഞ്ചായത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെയും ബാലസഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബാലസഭാംഗങ്ങൾക്ക് വേണ്ടി പ്രസംഗം, ക്വിസ്, വായനാ ആസ്വാദനം എന്നിവയിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി ചെയർമാൻ ഇബ്രാഹിം ചേന്ദ്ര അധ്യക്ഷം വഹിച്ചു. ചെയർപേഴ്സൺ സി എം റംല ആശംസകൾ നേർന്നു. കെ വിജിത, ഹാജറ ഫിറോസ്, കെ റീന എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം ഈ വായനയുടെ ഓഡിയോസും പല പുസ്തകത്തിന്റെ ഓഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പല വെബ്സൈറ്റിലെ കവിതകളാണ്. ഇപ്പൊ ഒരു സാധാരണ കുട്ടിക്ക് ഇപ്പൊ 300-400 രൂപ പല നോവലുകൾ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. അപ്പോൾ അവർക്ക് പല വെബ്സൈറ്റിലും അതിന്റെ ഓഡിയോസും പിന്നെ അത് എഴുതിയിട്ടൊക്കെ വായനാ ദിനത്തിൽ മൂന്നിയൂരിൽ ബാലസഭ ശ്രദ്ധേയമായി. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ബാലസഭ ശ്രദ്ധേയമായി. ഓരോ വാർഡിൽ നിന്നും പങ്കെടുത്ത കുട്ടികൾക്കായി വായനാ ദിന ക്വിസ് മത്സരം, പ്രസംഗ മത്സരം, വായന മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചു. വിജയികളെയും പങ്കെടുത്തവരെയും സമ്മാനം നൽകി അനുമോദിച്ചു. ക്വിസ് മത്സരത്തിൽ മുഹമ്മദ് സഫ്വാനും പ്രസംഗം വായന മത്സരത്തിൽ അർച്ചനയും ജേതാക്കളായി. പരിപാടി കുട്ടികളുടെ പാട്ട്, നൃത്തം എന്നിവയും അരങ്ങേറി. മൂന്നിയൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹറാബി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി മുനീർ മാസ്റ്റർ അധ്യക്ഷനായി.
വൈസ് പ്രസിഡന്റ് ഹനീഫ ആച്ചാട്ടിൽ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. സ്ഥിരം സമിതി അധ്യക്ഷരായ സി പി സുബൈദ, ജാസ്മിൻ മുനീർ എന്നിവർ സമ്മാന വിതരണം നടത്തി. മെമ്പർമാരായ രാജൻ ചിരിച്ചിൽ, ചാന്ദ് അബ്ദുസമദ്, പി പി സഫീർ, എൻ എം റഫീഖ്, സി ഡി എസ് പ്രസിഡന്റ് ബി കെ ഷെരീഫ, ബാലസഭ ആർ പി ആയിഷാബി, സി ഡി എസ് മെമ്പർമാരായ വി കെ സാബിറ, വി ടി സക്കീന, കെ പി മൈമൂന, അനുപ്രിയ എന്നിവർ സംസാരിച്ചു. പച്ചാട്ടിരി ഗ്രാമബന്ധു വായനശാലയിൽ വായനാ പക്ഷാചരണം പ്രശസ്ത എഴുത്തുകാരി സുഹ്റ കൂട്ടായി ഉദ്ഘാടനം ചെയ്തു. 57 വർഷമായി വായനശാലയിൽ നിന്നും പുസ്തകമെടുക്കുന്ന മുതിർന്ന വായനക്കാരൻ എം ഈശ്വരൻ നമ്പൂതിരിയെ ആദരിച്ചു. വായനശാല പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വായനോത്സവ വിജയികൾക്ക് വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ സമ്മാനങ്ങൾ നൽകി. വാർഡ് മെമ്പർ എം ജ്യോതി, സി ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. വായനാകൂട്ടം ഉദ്ഘാടനം നടന്നു. വായനാശാല സെക്രട്ടറി സി പി കരുണാകരൻ മാസ്റ്റർ സ്വാഗതവും യു വി ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കൂ. ആരോഗ്യത്തോടെ ജീവിക്കൂ. സി എം എള്ളെണ്ണ, മാതൃസ്നേഹം പോലെ പരിശുദ്ധം. സി എം എള്ളെണ്ണ, മാതൃസ്നേഹം പോലെ പരിശുദ്ധം.